അതിനുവേണ്ടി പറഞ്ഞതാണ്. അപ്പം ദയവ് ചെയ്ത് ഇൻട്രോ കാണാൻ താല്പര്യമില്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്തേക്കണേ, എന്നിട്ട് മുമ്പോട്ടുള്ള വീഡിയോ കണ്ടാൽ മതി. പക്ഷേ ആദ്യം കേട്ടെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അത് എത്രത്തോളം അതിൻ്റെ സീരിയസ്നെസ് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. വെളുപ്പാങ്കാലം 12:30 ഹലോ, ഹെൽപ്പ് മി ലേൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, ഞാനൊരു 1.5 വർഷം മുമ്പ് ഒരു വ്ളോഗിൽ അർദ്ധരാത്രി 12:30 1 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരിക എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോയതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ രാത്രി 9 മണി തൊട്ട് വെളുപ്പിന് 2 മണി 3 മണി വരെയാണ് കൺസൾട്ടിംഗ് ടൈം. അപ്പോൾ അന്ന് ഞങ്ങൾ കാണാൻ പോയത്, ഞാൻ കാര്യം പറഞ്ഞായിരുന്നു, ജോസ് എൻ്റെ കയ്യിൽ ഭയങ്കരമായിട്ട് കറുപ്പ്, അതുപോലെ തന്നെ കണ്ണിൻ്റെ ഇവിടെയും നെറ്റിയുടെ ഈ ഭാഗത്തും മാത്രമായിട്ട്. ആദ്യമൊന്നും ഞങ്ങളത് നോട്ടീസ് ചെയ്തില്ലായിരുന്നു, പിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് കൂടാൻ തുടങ്ങിയപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. അത് എടുത്തറിയാം, കാരണം ബാക്കി ശരീരത്തിലെ പാർട്ടെല്ലാം, ദേഹമാണെങ്കിലും ബാക്കി ഫേസൊക്കെ ആണെങ്കിലും നന്നായിട്ട് വെളുത്തതാ. കാലൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നന്നായിട്ട് വെളുത്തതാ. ഈ കറുപ്പ് എടുത്തറിയുമായിരുന്നു. അങ്ങനെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടു. ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോൾ ക്രീം മാറ്റിത്തരും, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടാബ്ലറ്റ് കഴിക്കാൻ തന്നു. അപ്പൊ അതിനോടൊന്നും എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു, കാരണം ഒരു ടാബ്ലറ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാല്. എന്നിട്ടും 5-6 മാസം ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തു. പക്ഷേ ഈ നെറ്റിയിലെ ഈ രണ്ട് ഭാഗത്തെയും കറുപ്പ് നന്നായിട്ട് മാറി. ഇവിടെ ഇങ്ങനെയുള്ളത് മാറാൻ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞത് കുറച്ച് ടൈം എടുക്കും, കാരണം അവിടെ സ്കിൻ എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, ഇച്ചിരി ടൈം എടുക്കും എന്ന് പറയും. ഡോക്ടർ പറഞ്ഞതായത്, അപ്പൊ ഡോക്ടർ പറഞ്ഞതന്നെ ഇവിടെ ഞാൻ പറഞ്ഞു. സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയാൽ അറിയാമല്ലോ, 2-3 ടൈപ്പ് ക്രീമുകളൊക്കെ തരും. പക്ഷെ ആ ക്രീം ഇട്ടതിന് ശേഷം ഈ നെറ്റിയിലെ ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ, അതിന് നല്ല മാറ്റം വന്നു. പക്ഷെ ഇവിടുത്തെ ഇത്രയിടം ഒരു മാറ്റവും ഇല്ല, ചെറുതായിട്ടൊന്ന് മങ്ങിത്തുടങ്ങിയതേ ഉള്ളായിരുന്നു. കൈക്കും പറയത്തക്ക യാതൊരു മാറ്റവും ഇല്ല. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രീറ്റ്മെന്റിന് ഒന്നും പോകുന്നില്ല, നിർത്തി, പിന്നെ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ ഈ 2 മാസമായിട്ട് ഇപ്പൊ ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിലാണല്ലോ. അന്നേരം ജോസം പറയായിരുന്നു, ഈ കൈയുടെ കറുപ്പ് എങ്ങനെയാ ഒന്ന് മാറുന്നേ. അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു, നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ള ഫേസിലെ കറുപ്പൊക്കെ മാറാൻ വേണ്ടി ഇട്ടിട്ടുള്ള ടിപ്പുണ്ടല്ലോ, അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അതെന്തുവാണെന്ന് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പറഞ്ഞു തരാം. നല്ല ബെസ്റ്റ് റിസൾട്ട് ആണ്, കൈയും കാണിക്കാം. നേരത്തെ കൈയുടെ പഴയ വീഡിയോകളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, അതിൽ കാണാൻ പറ്റും കേട്ടോ എത്രത്തോളം കറുപ്പുണ്ട്, ഇപ്പോഴത്തെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. നല്ല വ്യത്യാസമുണ്ട് മുഖത്തെ ആണെങ്കിലും. എന്തേ ഫേസ് ഡേ, ഇവിടെ ഒക്കെ നല്ല കറുപ്പായിരുന്നു, ഇവിടെ ഇങ്ങനെ ഇപ്പൊ ഒത്തിരി മാറ്റമുണ്ട്. കണ്ണിന്റെ താഴേക്കുള്ള കറുപ്പ് ഒത്തിരി മാറ്റമുണ്ട്. ഇനി കുറച്ചുകൂടൊക്കെ ഉണ്ട്, അത് ഇത് ചെയ്ത് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ ഇപ്പൊ കാണിക്കാം. സ്റ്റാർട്ടിങ് കുറച്ച് നീണ്ടുപോയി, ക്ഷമിക്കണം, അതിന്റെ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ നിങ്ങളെ അറിയിക്കാനുള്ള. അപ്പൊ നമുക്ക് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇത് ഉരുളക്കിഴങ്ങിന്റെ നീരാണ്, ഗ്രേറ്റ് ചെയ്ത ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് അതിന്റെ നീരെടുത്തതാ. അതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി. അപ്പൊ ഇത് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചില ദിവസം ഇതിൽ ആലുവേരയുടെ പൾപ്പുണ്ടല്ലോ, അതും ഇടാറുണ്ട്, ഫ്രഷ് ആലുവേരയുടെ. അപ്പൊ ഇത് ശരീരത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പുരട്ടാം. ശരീരത്തിന്റെ എവിടെ വേണേലും കറുപ്പ് മാറ്റാൻ, കഴുത്തിന്റെ കറുപ്പ് മാറ്റാൻ, മുഖത്ത്, നമ്മൾക്ക് ഡെയിലി ഫേസ് പാക്ക് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. നന്നായിട്ട് റിസൾട്ട് കിട്ടും, ഫേസ് നല്ല ഗ്ലോയും ആവും, ഫേസ് നല്ല കളർ വെക്കും. എന്റെ ഫേസ് ഇപ്പൊ ഗ്ലോ ആയോ? ഞാൻ ഫേസ് ഗ്ലോ ആവാനല്ല ഇത് ചെയ്തത്, ഞാൻ എന്റെ കറുപ്പൊന്ന് മാറ്റാനായത്. ജോസന്റെ ഫേസിൽ ബാക്കിയുള്ളടോ നല്ല കളർ ഉണ്ടായിരുന്നു, ആ കണ്ണിന്റെ താഴെ അവിടെ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം അവിടെ മാത്രമായിട്ട് ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഫേസ് ഫുള്ളായിട്ട് ഇടുന്നേ. മുഖത്ത് വേണ്ടിയവർക്ക് മുഖത്ത് ഇടാം, ഞാനിതിപ്പോ മുഖത്ത് ഇടുന്നില്ല, കയ്യിലാണ് ഞാൻ മെയിൻ ആയിട്ട് ഇടാറ്. ഇങ്ങനെ ഒരു 15-20 മിനിറ്റ് ഇങ്ങനെ ഇരുന്നാ മതി കേട്ടോ. ഓ, ഇതാണ് സത്യം പറഞ്ഞാല് ഡോക്ടർമാരെ കൊണ്ട് പറ്റാത്തതുപോലെ നമ്മുടെ നിസാര ഉരുളക്കിഴങ്ങ് കൊണ്ട് സംഭവം നടന്നു. 1-2 ദിവസമല്ല, ഇതിപ്പോ 2 മാസം
കണ്ടിന്യൂസ് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. ദിവസം ഒരു നേരം നിങ്ങൾ മെനക്കെട്ട് അതിന് വേണ്ടി മാറ്റി വെക്കണം. എങ്കിലേ റിസൾട്ട് കിട്ടത്തുള്ള. അല്ലാതെ ഒറ്റ ദിവസം യൂസ് ചെയ്തു, രണ്ട് ദിവസം യൂസ് ചെയ്തു, ഒരാഴ്ച യൂസ് ചെയ്ത് നിർത്തരുത്. അപ്പം അത്രത്തോളം കറുപ്പുള്ളവർക്ക് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളൊന്ന് വെളുക്കുന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നോർമൽ ഫേസിൽ ഇട്ടാൽ നല്ല ഗ്ലോ കിട്ടും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാകും, ഒരു പ്രോബ്ലം ഇല്ലാത്തവർക്ക്. പക്ഷേ ഈ കറുപ്പും പ്രോബ്ലവും ഉള്ളവർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ഇട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഹെൽമിലോടിലെ ചേച്ചി ഒന്നും ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങളുടെ ടിപ്പിന് റിസൾട്ട് ഉണ്ടോ എന്ന് എന്തുവാണ് ഉറപ്പ്, ഇങ്ങനെയൊക്കെ ചില കമൻറ്റുകൾ എനിക്ക് വന്നായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഇത് മതി, ഉറപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെയുള്ളവർക്കായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ. സോ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.